മുസ്തഫ, ഇവിടെ എ കെ ബാലൻ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവാണ്, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെ കേരളത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്നൊരു നേതാവ് എക്സാലോജിക്കിൻ്റെ ഒരു പി ആർ ഒയെ പോലെ നിന്ന് വാദിച്ചതപ്പതിക്കുന്നത് കാണുന്നത് വലിയ സങ്കടവും വേദനയും ഉണ്ടാക്കുന്നതാണ്. ഇടതുപക്ഷ മനസ്സുകൾക്ക് വലിയ സങ്കടവും വേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ. താങ്കൾക്കും ഉണ്ടെന്ന് എനിക്കാൻ താങ്കൾ അത് പരസ്യമായി പറയില്ലെങ്കിലും പോട്ടെ, അത് തീരുമാനിക്കേണ്ടത് ഏക്കെ. അങ്ങനെ സി പി എമ്മിൻ്റെ അത്യുന്നതമായ പദവിയിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആശയത്തിൻ്റെ ഭാഗവാഹകനായ ഒരാൾ ഒരു പേപ്പർ കമ്പനിയുടെ ഒരു പി ആർ എ പോലെ വന്നു നിന്ന് വിറച്ചുകൊണ്ട് വാദിക്കണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് സി പി എ കെ ബാലനാണ്. അതിന് വിടണോ എന്ന് തീരുമാനിക്കേണ്ടത് സി പി എമ്മാണ്. നിങ്ങളുടെ മാത്രം തീരുമാനം നിങ്ങൾ തീരുമാനിച്ചുള്ളൂ. പക്ഷേ എ കെ ബാലൻ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡ് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പോയില്ല? അതൊരു ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ അല്ല എന്നേ. ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡിന് അതിന് ആവശ്യമില്ല. അവരുടെ പണി പ്രോസിക്യൂഷൻ അല്ല, അവരുടെ പണി ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡ് ഇൻകം ടാക്സ് ആണ്, ആദായ നികുതി അടപ്പിക്കലാണ്. 135 കോടിയുടെ ആനുപാതികമായ ആദായ നികുതി അടപ്പിച്ച് തീർക്കലേ ഉള്ളൂ അവരുടെ പണി. അതൊക്കെ വെച്ച് എത്ര കാലം ഈ പ്രതിരോധം തുടരുമെന്നാണ് സി ബി പി മുസ്തഫ? എക്സാലോജിക്കിന്റെ പി ആർ ഒ ആണ് സഖാവ് എ കെ ബാലൻ എന്നൊക്കെയുള്ളത് താങ്കളുടെ അങ്ങേയറ്റം ദുഷ്ടചിന്തയിലുള്ള വ്യാഖ്യാനം മാത്രമാണ്. എന്നിട്ട് താങ്കൾ സ്വയം ഇടതുപക്ഷ മനസ്സുകൾക്ക് വേണ്ടി ഒരു വലിയ വക്താവുകയാണ്. താങ്കളെ ആരാ പണി ഏൽപ്പിച്ചിട്ടുള്ളത്? എക്സാലോജിക്കിന്റെ പി ആർ ഒ പണി എ കെ ബാലനെ ഏൽപ്പിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിന്റെ പി ആർ ഒ പണി താങ്കളെയും ഏൽപ്പിച്ചിട്ടില്ല, ഹാഷ്മിയെയും. ഇടതുപക്ഷ മനസ്സുകൾക്ക് പി ആർ ഒ വേണ്ട സർ. ഇടതുപക്ഷ മനസ്സിന്റെ പി ആർ ഒ ആയിട്ട് ഇടതുപക്ഷ മനസ്സുകൾക്ക് പി ആർ ഒ വേണ്ട മുസ്തഫ. ദുർബലമാവുകയാണ് എന്നൊന്നും വീമ്പടിക്കണ്ട. ഇടതുപക്ഷ മനസ്സുകൾക്ക് പി ആർ ഒ വേണ്ട മുസ്തഫ. ഇന്ന് എ കെ ബാലന്റെ ആ മൊത്തം വരുന്ന ആ വാർത്താ സമ്മേളനം എടുത്തു നോക്കൂ, അല്ലെങ്കിൽ പ്രതികരണം എടുത്തു നോക്കൂ. എന്ത് വീറും വാശിയോടെയുമാണെന്ന് ഒരു കമ്പനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നേരത്തെയും ഈ സി പി എമ്മിനെ പൊതുമന്ദയിൽ അധിക്ഷേപിക്കാൻ കാരണമായ ജേക് ബാലകുമാറും പി ഡബ്ല്യു സിയും അടക്കം ദുരൂഹതയുള്ള ഒരു കമ്പനിക്ക് വേണ്ടി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നിന്ന് വാദിക്കുകയാണ് മുസ്തഫ. പി ആർ ഒയെ പോലെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എക്സാലോജിക്കിന്റെ ഒരു പി ആർ ഒയെ പോലെ. താങ്കളുടേത് അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ ആക്ഷേപമാണ്. താങ്കൾ അങ്ങനെ ജഡ്ജിയൊന്നും ആവരുത്. താങ്കൾ ആരെ വിധികർത്താവാണോ? എ കെ ബാലൻ പി ആർ ഒ ആണെന്നൊക്കെ പ്രഖ്യാപിക്കാൻ പി ആർ ഒ ആണെന്നല്ല, പി ആർ ഒ ആവേണ്ട കാര്യമില്ല. ഒരു മാന്യമായ സംവാദമാണെങ്കിൽ നമുക്ക് ഇരിക്കാം, ആ സംവാദത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ സംസാരിക്കണം. അല്ലാതെ സി പി എമ്മിന്റെ നേതാവിനെ ഒരു മാധ്യമപ്രവർത്തകൻ അയാൾക്ക് തോന്നിയതൊക്കെ വിളിച്ച പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഭാഷയിലാണ് ഞാൻ പ്രതികരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹാഷ്മി വേറെ ആരുടെയോ ഒക്കെ പെയ്ഡ് പണിയെടുക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് സി പി എം നേതാക്കളെ ആക്ഷേപിക്കുകയാണ് തനിക്കുള്ള ഈ അവസരം ഉപയോഗിച്ചിട്ട്. അത് വേറെ ആർക്കെന്നാ താങ്കൾ പൈസ മേടിച്ചതെന്ന് ഞാൻ പറയട്ടെ എന്നാ പിന്നെ. അല്ല, താങ്കളത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ല മുസ്തഫ, താങ്കളത് പറഞ്ഞോളൂ. താങ്കൾ എന്തറിഞ്ഞിട്ടാ? അല്ല മുസ്തഫ, താങ്കളത് പറഞ്ഞോളൂ. പക്ഷെ എന്റെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, താങ്കൾ എത്ര നിലവാരം കുറഞ്ഞതാണ്? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ എന്റെ എത്ര അല്ലല്ലേ കമ്പനിക്കാരുടെ പണം വാങ്ങിച്ചിട്ടാണോ സാർ? എന്റെ എത്ര നിലവാരം കുറഞ്ഞ ചോദ്യമാണ് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പെയ്ഡ് മാധ്യമപ്രവർത്തകനാണെന്നുള്ള ആക്ഷേപം താങ്കൾ ഉന്നയിച്ചോളൂ. പക്ഷെ ചോദ്യമാണ് നിൽപ്പാണ്. ഇനി താങ്കൾ അതിൽ കവിഞ്ഞ് എന്ത് പറഞ്ഞാലും ഒരു സ്വകാര്യ കമ്പനിയുടെ, ഒരു സ്വകാര്യ വ്യക്തിയുടെ, സ്വകാര്യ കമ്പനിയുടെ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് മാത്രം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നിന്ന് ഇങ്ങനെ വാദിക്കണോ? എന്തിന്റെ ചോദ്യം അവിടെ നിൽപ്പാണ്. താങ്കൾ എന്നെ എത്ര പെയ്ഡ് മാധ്യമപ്രവർത്തകനോ, ഇനി എന്ത് അധിക്ഷേപിച്ചാലും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പി പി മുസ്തഫ. എക്സാലോജിക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി നിന്ന് അങ്ങേയറ്റം വാദിക്കുന്നത്. അതുകൊണ്ട് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ താങ്കൾക്ക് എന്ത് വാക്കു ഉപയോഗിച്ച് പറയാം? അതിന് തിരിച്ച് പേട് മാധ്യമപ്രവർത്തകനാണ് താണെന്ന് പറയുമ്പോ താങ്കൾക്ക് വലിയ ഞാൻ ചോദിക്കും, താങ്കൾ എന്ത് പറഞ്ഞോളൂ എന്നല്ലേ പറയുന്നത്? നിങ്ങള് ഒരു താങ്കൾ എന്തും എന്നെ പറഞ്ഞോളൂ. പക്ഷെ എന്റെ ചോദ്യത്തിന്റെ മറുപടി, കേന്ദ്ര കമ്മിറ്റി അംഗം പേപ്പർ കെട്ടടക്കം എടുത്തു വെച്ചുകൊണ്ട് സി എം ആറിലെയും എക്സാലോജിയിലെയും അങ്ങ് ന്യായീകരിക്കുകയാണ്, അതെന്തിനാണ് എന്നൊരു ചോദ്യത്തിന്റെ കാതലായ മറുപടി അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചു. താങ്കൾ എന്നെ എന്തും അധിക്ഷേപിച്ചോളൂ, എന്ത് സീമകൾ വിട്ട് അധിക്ഷേപിച്ചോളൂ, എനിക്കൊരു പ്രശ്നമില്ല കരുതി. അല്ല അപ്പൊ താങ്കളല്ലേ തുടങ്ങി വെച്ചത്? എ കെ ബാലനെ പോലെ തന്റെ വിദ്യാർത്ഥി കാലം തൊട്ട് എസ് എഫ് ഐയുടെ കൊടി പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് എതിരാളികളുടെ വാൾമുനകളിൽ നിന്ന് രക്ഷപ്പെട്ട് ത്യാഗനിർഭരമായ രാഷ്ട്രീയ പ്രവർത്തനമുള്ള അങ്ങേയറ്റം ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു സഖാവിനെ താങ്കൾ ഇങ്ങനെ ഒരു പീറ കമ്പനിയുടെ എന്താ പി ആർ ഒ എന്നൊക്കെ ആക്ഷേപിക്കുക? പി ആർ കമ്പനി ഞാൻ പറഞ്ഞില്ല, താങ്കളുടെ ഉള്ളിൽ കിടക്കുന്നതാണ് പി ആർ കമ്പനി. ഇതൊക്കെ എന്ത് സംവാദ സർ? പി ആർ കമ്പനി താങ്കളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ബോധ്യം അങ്ങ് പുറത്തു വന്നതാണ് പി ആർ കമ്പനി. ഞാനത് പറഞ്ഞില്ല.
എക്സാലോജിക് എന്ന് പറഞ്ഞാൽ മുമ്പും ഈ പറഞ്ഞ നേരത്തെയും സി പി എമ്മിനെ മറുപടി പറയാൻ നിർബന്ധിതമാക്കിയ ഒരു കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതിനുവേണ്ടി താങ്കൾ ഈ പറയുന്ന, ഞാൻ പൂർണ്ണ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് എ കെ ബാലൻ. എസ് എഫ് ഐയിലൂടെ വന്ന്, ഡിവൈഎഫ്ഐയിലൂടെ വന്ന് ഒരു ദളിതനായ അതിന്റെ പരമോന്നതിലെത്തിയ രാഷ്ട്രീയത്തിന്റെ പരമത്തിൽ നേതാവ് നിന്ന് വാദിക്കുകയാണെന്ന് താങ്കൾ പറഞ്ഞ പോലെ ഈ പീറ കമ്പനിക്ക് വേണ്ടി. താങ്കൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യം എന്തായിരുന്നു? ഇത് എക്സാലോജിക്കിന് വേണ്ടി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ട് പേപ്പർ എടുത്ത്? അത് നല്ല ഭാഷ, പക്ഷെ അതിനു പകരം സഹാബ് എ കെ ബാലനെ പോലെയുള്ള ഒരു നേതാവിനെ താങ്കൾ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് എന്നെ എന്തും പറഞ്ഞോ, എന്നെ എന്തും പറയുന്നോ എന്ന് പറയുന്നത് എന്ത് സംവാദ മര്യാദയാണ്? യഥാർത്ഥത്തിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നുള്ളതാണ് പി ആർ ഒ എന്നതിന്റെ ഫുൾ ഫോം. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ജോലി പബ്ലിക് റിലേഷൻ ആണ്, കമ്പനിയുടെ പബ്ലിക് റിലേഷൻ ആണ് ജോലി. എക്സാലോജിക്കിന് വേണ്ടി വാദിക്കുന്ന എ കെ ബാലനെ പബ്ലിക് റിലേഷൻ പോലെ തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത്. പി ആർ ഒ എന്ന് പറഞ്ഞാൽ തെരുവാക്കാണോ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നല്ലേ? അല്ലല്ല, എക്സാലോജിക്കിന്റെ പി ആർ ഒ ആണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് ആക്ഷേപ രൂപത്തിലല്ലാതെ പിന്നെ ബഹുമതി പത്രമായിട്ട് കൊടുത്തതാണോ താങ്കൾ? താങ്കൾ അതിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത്? താങ്കൾ എന്ത് ഔദാര്യ കാണിക്കുന്നത്? പിടിച്ചു നിന്നോ പിടിച്ചു നിന്നോ? നിങ്ങളുടെ ഔദാര്യത്തിനൊന്നും വന്നിരിക്കുന്നതല്ല ഇവിടെ. താങ്കൾ വിളിച്ചിട്ട് സി പി എം നിയോഗിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നതാ. താങ്കൾ ഇങ്ങനെ ഔദാര്യം പോലെ പിടിച്ചു നിന്നോ? ഇങ്ങനത്തെ ഒന്നും വാക്കുപയോഗിക്കില്ല. ഇതൊന്നും ഒരു സംവാദ മര്യാദയല്ല. നിങ്ങളൊരു നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ? താങ്കൾ പറയുന്ന പോലെ പി ആർ ഒ എന്നുള്ളത് ഒരു ബഹുമതി പത്രം പോലെയാണ് പറഞ്ഞതെങ്കിൽ പിന്നെ ഇവിടെ തർക്കമില്ലല്ലോ. മുസ്തഫ ഞാനതിൽ വിശദീകരിച്ചു, പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പണി ഒരു കമ്പനിയുടെ പബ്ലിക് റിലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, മുസ്തഫ ഞാൻ പറയട്ടെ, എക്സാലോജിക്കിന്റെ പി ആർ ഒ പോലെ എന്ന് പറയുന്നത് കൊടിയ അധിക്ഷേപമായി തോന്നുന്ന അങ്ങേക്ക് എക്സാലോജിക്കിന് വേണ്ടി വാദിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നില്ല അല്ലേ? എക്സാലോജിക്കിന്റെ പി ആർ ഒ എന്ന് പറയുന്നത് കൊടിയ അധിക്ഷേപവും പിൻവലിക്കപ്പെടേണ്ട മഹാപരാധം തോന്നുന്ന അങ്ങേക്ക് എക്സാലോജിക്കിന് വേണ്ടി കേന്ദ്ര കമ്മിറ്റി അംഗം വാദിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ മുസ്തഫ? എന്റെ ചോദ്യം അതും എന്റെ ചോദ്യത്തിന്റെ കാതൽ അത് മാത്രമേ ഉള്ളൂ. അതിന് മറുപടി നിശ്ചയമായി പറഞ്ഞിരിക്കും. ആ ചോദ്യം അന്തസ്സായ ഭാഷയിൽ ഉപയോഗിച്ചാൽ നിശ്ചയമായും മറുപടി പറഞ്ഞിരിക്കും. മറുപടി പറയാൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുമുള്ളത്. ശരി, അന്തസ്സായി ചോദിക്കുന്നു, അന്തസ്സായി ചോദിക്കുന്നു. ശരി, എന്നാ അന്തസ്സായി ചോദിക്കാം. ശരി എന്നാ അന്തസ്സായി ചോദിക്കാം. ശരി, എന്നാ അന്തസ്സായി ചോദിക്കാം. ദാർഷ്ട്യത്തിൽ ശരി, എന്നാ അന്തസ്സായി ചോദിക്കാം. അടിമുടി ക്രമക്കേടുകൾ പറയുന്ന, എന്ത് സേവനത്തിന് പണം വാങ്ങിയെന്ന് വ്യക്തമാക്കാൻ താല്പര്യമില്ലാത്ത, മരവിപ്പിക്കുമ്പോൾ പോലും ഉടായ്പും ക്രമക്കേടും കാണിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ബഹുമാനായ ശ്രീ എ കെ ബാലൻ വാദിക്കുന്നത്? ശ്രീ വി പി പി മുസ്തഫ, എന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞതൊക്കെ പോലെ കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചാൽ പറയാം. പക്ഷെ താങ്കൾക്ക് മാന്യതയുണ്ടെങ്കിൽ, താങ്കൾ ഒരു നല്ല സംവാദകനും നല്ല മാധ്യമ പ്രവർത്തകനുമാണെങ്കിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച പ്രയോഗം പിൻവലിക്കാൻ സന്നദ്ധനാകണം. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു. താങ്കൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, താങ്കൾ ഇപ്പോൾ സി പി എമ്മിലെ ധാർമ്മികതയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ധാർമ്മികതയും എല്ലാം പഠിപ്പിക്കാനുള്ള ഇറങ്ങി പുറപ്പെട്ടത്, ആ ധാർമ്മികത താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾക്കുള്ള അവസരത്തിൽ ഉപയോഗിച്ച് ആ വാചകം പിൻവലിക്കണം. രണ്ടിനി വിഷയത്തിലേക്ക് വരാം, കാരണം അത് താങ്കൾ ചെയ്തിട്ടുള്ള നെറികേടാണ്. ആ നെറികേടിന്റെ ഭാഷ പാടില്ലാത്തായിരുന്നു. രണ്ട്, ഇവിടെ എന്താ, ഞങ്ങൾ എക്സാലോജിക്കിന്റെ വക്കാലത്ത് എടുത്തിട്ടല്ല വന്നിട്ടുള്ളത്. ഇവിടെ ഞാനും സ്വാഭാവികമായിട്ടും ഇനി ഡിസ്കഷൻ തുടരുമ്പോൾ എക്സാലോജിക്കിന് വേണ്ടി സംസാരിക്കേണ്ടി വരും. പക്ഷെ അത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ വക്കാലത്ത് എടുത്തിട്ടല്ല. കാരണം എന്താ, എക്സാലോജിക്കിലൂടെയും വീണ ടിയിലൂടെയും എല്ലാം നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നത് ആരെയാ? നിങ്ങൾക്ക് വീണ ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയോട് ഈ മാധ്യമങ്ങൾക്കോ കേരളീയ സമൂഹത്തിനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? നാട്ടിൽ എത്രയേറെ കമ്പനികൾ പൊളിയുന്നുണ്ട്. ഇപ്പൊ ഹൈറിച്ച് വലിയ കോടികൾ മനുഷ്യരിൽ നിന്ന് പറ്റിച്ചിട്ട്, സാധാരണ മനുഷ്യരെ പറ്റിച്ചിട്ട് ഹൈറിച്ച് കമ്പനി പൊളിഞ്ഞു പോയില്ലേ? ഇവിടെ വടക്കേ മലബാറിൽ
ഒരു റോയൽ ട്രാവൻകൂർ ഫൈനാൻസിയേഴ്സ്, ഇതാ ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് അത് പൊളിഞ്ഞു പോയില്ലേ. എത്ര സാധാരണ മനുഷ്യരുടെ പണം, ആർക്കും ചർച്ചയല്ലല്ലോ. ഒരു പിന്നെ ഇതുപോലെയുള്ള മാധ്യമ ചർച്ചയും അത് എടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും കമ്പനികൾ പൊളിഞ്ഞു പോകുന്നതോ തട്ടിപ്പ് നടത്തുന്നതോ ആർക്കും ചർച്ചയാകില്ല. പക്ഷെ ഇവിടെ എക്സാലോജിക്കിലൂടെയും വീണയിലൂടെയും നിങ്ങളെല്ലാം ഉന്നം വെക്കുന്നത് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്കാവ് പിണറായി വിജയനെയാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ പ്രതിരോധിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ എക്സാലോജിക്കിന്റെ പി ആർഒ ആയിട്ടല്ല, സി പി എമ്മിനെതിരെ നിങ്ങളെല്ലാം തീർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾ. ഒരു രാഷ്ട്രീയ ആക്ഷേപവുമില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഇന്ത്യൻ സിവിൽ ബോർഡാണ്, അതിൽ രാഷ്ട്രീയമില്ല. അത് ഈ പറയുന്നത് മാധ്യമങ്ങളല്ല, കോൺഗ്രസ് അല്ല, ബി ജെ പി അല്ല. രണ്ടാമത് പറഞ്ഞത് ആർ ഒ സി ആണ്. ആർ ഒ സി അത് മാത്രമല്ല മുസ്ത പറഞ്ഞത്. രണ്ടാമത് ഒന്നാം പിന്നെ ഉള്ള കാര്യം, എക്സാലോജിക്കിന്റെ പി ആർ ഒയെ പോലെ എന്ന് പറയുന്നത് എങ്ങനെയാണ് അധിക്ഷേപവും അസഭ്യവർഷവും എനിക്കിപ്പോഴും സീരിയസ് ആയി മനസ്സിലാവുന്നില്ല. അതിന് കാരണം ഞാൻ പറയാനുള്ള കാരണം, പി ആർ ഒ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പബ്ലിക് റിലേഷൻ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറയുന്ന ആളാണ്. എക്സാലോജിക്കിൻ്റെ ഒരാൾ പോലും ഇത്രയും ഡീറ്റെയിൽ ആയി പറയാൻ വരാതിരിക്കെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അതുവന്നു പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് എൻ്റെ ചോദ്യം. പോട്ടെ, വരുന്ന വാർത്ത എക്സാലോജിക്കിനെതിരെ ആർ ഒ സി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെയും പരാമർശമുണ്ടെന്നുള്ളതാണ്. സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണം ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എൽ കമ്പനിയിൽ നിക്ഷേപമുണ്ടെന്നും പരാമർശമുണ്ട്. എക്സാലോജിക്കുമായി നടന്നത് തൽപരകക്ഷി ഇടപാടാണ്. ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമാണെന്നും ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആർ ഒ സി റിപ്പോർട്ടിൻ്റെ പകർപ്പ് 24 ഷെഫീർ റാവുത്തറിലേക്ക് വരുന്നതിന് മുൻപ് അബിൻ ശ്രീ ഷോൺജോ ലെറ്റർ വരെയുള്ളൂ. ഷോൺ ഞാൻ എത്താമേ. അബിൻ ഇവിടെ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി, ഞാൻ പേപ്പർ കമ്പനി എന്ന് പറയുമ്പോഴേക്കും അത് പീറ കമ്പനി എന്ന് മുസ്തഫ പറയുകയാണ്. അതിൻ്റെ പി ആർ ഒ എന്ന് പറയുന്നത് ഗുരുതര അധിക്ഷേപമാണെന്ന് പറഞ്ഞു. പോട്ടെ, ഇനി മുസ്തഫയ്ക്ക് അതൊരു അധിക്ഷേപ വാക്കായി തോന്നുമെങ്കിൽ ഞാൻ പിൻവലിക്കാനും തയ്യാറാണ്. പക്ഷേ ഇതിലെ കാതലായ പ്രശ്നം അവിടെ നിൽക്കലാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ബഹുമാനത്തോടെ മുഖവിലേക്ക് എടുക്കുന്നു. ബഹുമാനത്തോടെ മുഖവിലേക്ക് എടുക്കുന്നു. മര്യാദക്കുള്ള ഭാഷയ്ക്ക് താങ്കളോട് പറഞ്ഞു. അത് ഞാൻ ബഹുമാനത്തോടെ മുഖവിലേക്ക് എടുക്കുന്നു. ഇത് മര്യാദകേടാണ്. അങ്ങയുടെ പറയാൻ അവസരം തരാതെ നേരെ അപ്പുറത്തേക്ക് പോയിട്ട് ഈ സറങ്ങ് സംസാരിച്ചു സറങ്ങ് സംസാരിച്ചു സറങ്ങ് സംസാരിച്ചു അല്ല അങ്ങ് സംസാരിച്ചു അങ്ങ് സംസാരിച്ചു അങ്ങയിലേക്ക് വരികയും ചെയ്യും. താങ്കൾ ഈ നെറികേട് കാണിക്കുക, എനിക്ക് ഇടപെടേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ശരി ശരി, ഞാൻ അങ്ങയിലേക്ക് വന്നു. അങ്ങ് അങ്ങയുടെ വിയോജിപ്പ് പറഞ്ഞു, വിയോജിപ്പ് അംഗീകരിച്ചു. പക്ഷേ താങ്കൾ നെറികേട് ആവർത്തിക്കുമ്പോൾ എനിക്ക് ഇടപെടേണ്ടി വരും. ഓക്കേ, അങ്ങനെ സിപി ശരി, ഇടപെട്ടോളൂ. ഓക്കെ, ഇടപെട്ടോളൂ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ.